കോട്ടാത്തലയുമായി ബന്ധപ്പെട്ട് നടന്ന രസകരമായ അനുഭവങ്ങൾ അതിനകത്തുണ്ടാവും. രസകരമായ ഒരു കഥയാണ്, അത്യാവശ്യം നല്ലൊരു പ്രോജക്റ്റാണ്. ഞാനും ഷിജുവും ചേർന്നായിരിക്കും എൻ്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ജോയിച്ചേട്ട മറ്റൊരു പടം, നെക്സ്റ്റ് മന്ത് ഷൂട്ട് തുടങ്ങുന്ന ഒരു പടം ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പം ചിലപ്പോൾ അതിനകത്ത് ഭാഗമാകാൻ കഴിയും. തിരക്കുകൾ ഒരുപാടുണ്ട്, കുറേ പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ പഴയതുപോലെ കാണാൻ കിട്ടിയില്ലെങ്കിലോ, പഴയതുപോലെ വിളിച്ചിട്ടെടുത്തില്ലെങ്കിലോ ആർക്കും ഒന്നും തോന്നരുത്. രണ്ട് ദിവസമായിട്ട് ആക്ച്വലി ഫോൺ എൻ്റെ കയ്യിലില്ല, പലരും എന്നെ വിളിക്കുന്നുണ്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അപ്പം തിരക്കുകൊണ്ടാണ്, കാരണം അത്രയേറെ തിരക്കുണ്ട്. ഇവിടെ നിങ്ങൾ കൂടിയതുപോലെ പല ആൾക്കാരും പലയിടത്തു നിന്ന് വിളിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പം ഈ ഈ ഈ സ്നേഹം ഇപ്പോൾ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്. ഇങ്ങനെ എടുത്ത് പൊട്ടിയാണ് എടുത്ത് താഴെ ഇടാനുള്ള പരിപാടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, സ്നേഹം അപ്പൊ ഈ മാമ്പഴം അല്ലെങ്കിൽ ഫലമുള്ള വൃക്ഷം കുനിഞ്ഞു നിൽക്കും അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കുമെന്നുള്ളതാണ്. ഞാൻ ഇത്രയും നാൾ ഇച്ചിരി അഹങ്കാരമൊക്കെ കാണിച്ചു കാണാം, നിങ്ങൾ അതൊക്കെ മാറ്റി വെക്കണം. അപ്പൊ അതൊക്കെയാണ് പാട്. എന്നാലും പരമാവധി നന്നായി, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിച്ചു. അപ്പൊ ബിഗ് ബോസിനകത്ത് ഒരു പരിപാടി കഴിഞ്ഞു, ഇനി ബിഗ് ബോസിന് പുറത്തൊരു കേരളമുണ്ട്. കേരളം ഒരു ആക്ച്വലി ബിഗ് ബോസാണ്, ഇതുപോലെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളുമുള്ള ഒരു സ്ഥലമാണ്. അവിടെ എല്ലാ രീതിയിലുള്ള ഇടപെടലുകളും എന്നാൽ കഴിയാമെന്നുള്ള ഇതുണ്ടാവും. ഈ പിന്തുണയ്ക്കും സ്നേഹത്തിനുമൊക്കെ ആ എല്ലാത്തിനും ഒരായിരം നന്ദി. നാടിനും നാട്ടുകാർക്കും എന്നെ സ്നേഹിച്ച് ഇവിടെ എത്തിയ എല്ലാ മാധ്യമപ്രവർത്തകർക്കും, നാടിൻ്റെ കേരളത്തിൻ്റെ നേതൃത്വം, ഞാൻ നാട് നടന്ന് പറയുന്നത് കേരളമാണ്, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയ എല്ലാവർക്കും ഒരായിരം നന്ദി. അപ്പൊ ഇതാണ് ഞാനിപ്പം എനിക്ക് സംബന്ധിച്ച നമ്മുടെ ബിഗ് ബോസിൻ്റെ ടോക്ക്. അപ്പൊ ഞാനിനി പൊട്ടോട്ടെ, എന്റെ മക്കളെ കുറെ നിങ്ങൾ കണ്ടല്ലേ വീഡിയോ, ഞാൻ പിന്നെ കണ്ടിട്ടില്ല അവരെ. ആക്ച്വലി ഞാൻ അവരെ പോലും ആകെ ഒരു തവണയാണ് വിളിച്ചത് ബിഗ് ബോസിൽ ഇറങ്ങിയതിന് ശേഷം. എന്തോ ഞാനോട് ഭയങ്കര ഞാനോട് സത്യത്തില് ഞങ്ങളോട് ഒരു ദിവസം താമസിക്കാൻ ആഗ്രഹിച്ചു വന്ന അവസാന ദിവസം. ¡Gracias!